ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോണ കോഫി പരീക്ഷിച്ച് നോക്കാത്ത ആരുമില്ല അല്ലേ? അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ഈ ഒരു പേര് ഒരു ക്യാൻറ്റീനിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന്. ഒരു കൊറിയയിലെ ഒരു ക്യാൻറ്റീൻ്റെ പേരാണ് ഡാൽഗോണ. അപ്പോൾ നമുക്ക് ആ ക്യാൻറ്റി ഇന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഇത് വളരെ ടേസ്റ്റിയാണ്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വായിൽ വെക്കാൻ കൊള്ളില്ല. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റീൽ പാത്രം വേണം. അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു കയ്യിലാണ്, ഒരു ഇത്തിരി കട്ടിയുള്ള ഒരു സ്റ്റീൽ കയ്യിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ആ കയ്യിൽ അതിൻ്റെ മേലെ പ്ലേസ് ചെയ്യാം. ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇത് നന്നായി അലിഞ്ഞിട്ട് നല്ല ലൂസായിട്ട് ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലായിട്ട് വരണം. അപ്പം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. അങ്ങനെ രണ്ട് ഇൻഗ്രീഡിയൻ്റാണ് ഇതിലുള്ളത്. ഇത് നന്നായിട്ട് ഇപ്പോൾ കാരമലൈസായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അലിഞ്ഞ്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. നമ്മുടെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻസാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് അലിഞ്ഞ ശേഷം നമ്മൾ പിന്നെ ഫ്ലെയിമിൻ്റെ അടുത്തേക്ക് വെക്കാൻ പാടില്ല, കുറച്ച് മേലക്കാക്കി വെച്ച് കൊടുക്കണം. അടുത്ത് വെച്ചാൽ പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ചായി ബ്രൗൺ കളറാവും. അപ്പോൾ പിന്നെ വായിൽ വെക്കാൻ കൊള്ളില്ല, ടേസ്റ്റേ ഉണ്ടാവില്ല. ഈ ഒരു കളർ ഇതിന് കൊടുക്കുന്നത് കൊണ്ടായിരിക്കും ആ കോഫിക്കും ഈ സെയിം നെയിം ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ, സെയിം കളറാണ് രണ്ടെണ്ണം. ഇതേ കളർ തന്നെയാണ് നമ്മുടെ ഡാൽഗോണ കോഫിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിന് ഈ പേരിട്ടത്. എനിക്ക് സത്യാവസ്ഥ അറിയില്ല, ഞാൻ എൻ്റെ ഊഹം മാത്രം പറഞ്ഞതാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതെന്ന് മാത്രം. പിന്നെ ഈ ലോക്ക്ഡൗൺ സമയത്ത് കുട്ടികൾക്കൊക്കെ മുട്ടായി കിട്ടാണ്ടും ഒക്കെ പിടിച്ചിട്ടിരിക്കുകയായിരിക്കും, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും. ഇതിനപ്പോൾ വെറുതെ ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താണ്. കണ്ടില്ലേ, ഇപ്പം ആദ്യം ഒഴിച്ചത് സെറ്റായിട്ടുണ്ട്. ഞാൻ അടുത്ത് കാണിച്ചു തരാം. കണ്ട, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വന്ന്. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനും. സാധാ ലോലിപ്പോപ്പ് പോലെ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഫെയിലിയർ ആയിപ്പോയി പറഞ്ഞാൽ തിന്നാൻ പറ്റില്ല, അത്രയ്ക്ക് മോശമായിരിക്കും. അപ്പോൾ അങ്ങനെ അത് ആവാതെ ശ്രദ്ധിക്കുക. കണ്ടില്ലേ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. പിന്നെന്താ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. എന്നാൽ ശരി, ബൈ.